ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേണേഴ്സ് സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നാം സാധാരണ നമ്മുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റുകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രസൻറ്റ് ചെയ്യേണ്ട അവസരങ്ങൾ നമ്മൾ വരാറുണ്ട്. സാധാരണയായി നാം എന്തെങ്കിലും ഒരു പാഠഭാഗം പ്രസൻറ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നാം കമ്പ്യൂട്ടറിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ കാണാൻ സാധിക്കത്തില്ല, കാരണം പകരം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടിസിപ്പൻ്റ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന നമുക്ക് എപ്രകാരം പ്രസൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ പാർട്ടിസിപ്പൻസിനെയും കണ്ടുകൊണ്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള അതിൻ്റെ ഒരു ചെറിയ ട്രയൽ കൂടിയാണ് ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ ആദ്യം നമുക്ക് മീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തു. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ആപ്സ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ മീറ്റ് ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തതിനു വേണ്ടി ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നത്, സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മീറ്റിങ്ങിൽ വന്നതിന് ശേഷം, ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പാർട്ടിസിപ്പൻസിനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അതിൻ്റെ ട്രയൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇതിൽ പാർട്ടിസിപ്പൻ്റ് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ സാധാരണ ഒരു മീറ്റിങ്ങിൽ നമ്മൾ വന്നു. സാധാരണ മീറ്റിങ്ങിൻ്റെ ഭാഗമായി നാം സാധാരണ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, മീറ്റിങ്ങിലിരുന്നു കൊണ്ട് എനിക്കൊരു കണ്ടൻറ്റ് പഠിപ്പിക്കേണ്ടതാണ് എങ്കിൽ ആദ്യം നമ്മൾ ഇവിടെയുള്ള താഴെയുള്ള പ്രസൻറ്റ് നൗ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ ഞാൻ എൻ്റെ സ്ക്രീൻ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൻ്റെ ഭാഗം കാണിക്കുന്നിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഷെയർ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി നാം ചെയ്യുന്നത്, സാധാരണ രീതിയിൽ നമ്മുടെ മീറ്റിൻ്റെ വിൻഡോ മിനിമൈസ് ചെയ്യുകയും നമ്മൾ പഠിപ്പിക്കാനുള്ള കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇത് യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ ഈ ഒരു പോർഷനാണ് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളിതെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നാം എന്താണോ നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി പഠിപ്പിക്കാൻ തയ്യാറായി എടുത്തു വെച്ചിരിക്കുന്നത് ആ കാര്യം നമ്മൾ എടുത്തു വയ്ക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഇത് പാർട്ടിസിപ്പൻസിന് സാധാരണ രീതിയിൽ കാണുകയും ചെയ്യാം. പക്ഷേ ഇവിടെയുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ കണ്ടൻറ്റ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ പഠിപ്പിക്കുന്ന അവസരത്തിൽ ഒരു സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് ഈ കണ്ടൻറ്റും മറ്റൊരു ഭാഗത്ത് നമ്മുടെ പാർട്ടിസിപ്പൻ്റിനെ എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളൊരു ട്രയൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ഒരേ സ്ക്രീനിൽ തന്നെ ഈ ഭാഗവും നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോയും ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതൊരു പ്രസൻറ്റേഷൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്കത് ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്രീനിന് ജസ്റ്റ് ഇവിടെ ഒന്ന് ഈ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീസ്റ്റോർ ബട്ടൺ എന്നാണ് പറയുന്നത്, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒരല്പം ചെറുതാകും, അല്ലെങ്കിൽ ഒരല്പം നമുക്കിതിനെ ആവശ്യാനുസരണം വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ രീതി നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇതിനെ സ്ക്രീനിൻ്റെ എന്നിട്ട് ഇതിനെ സ്ക്രീനിൻ്റെ മിഡിൽ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്ക്രീനിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റുക. അതിനുശേഷം നമുക്ക് ഈ സ്ക്രീനിനെ ഒരല്പം കൂടെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. കുറച്ചുകൂടെ ഏരിയ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഡ്ജുകളിൽ ക്ലിക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ഒരു വശത്തും ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോ മറ്റൊരു വശത്തുമായിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ ഈ ട്രിക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഫുൾ സ്ക്രീനിലായിരുന്നതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഈ ഒരു പോർഷനിലാക്കി. ഇനി നിങ്ങൾ ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീനിലായിരിക്കും കാണുന്നത്. അതിനെ നമ്മൾ ഈ നടുക്കുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം, റീസ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒരല്പം ചെറുതാകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോർണറിൽ വരുമ്പോൾ മൗസ് ഒരു ആരോയുടെ സിമ്പൽ വരും, അവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് നമ്മൾ ഈ ഒരറ്റത്ത് വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ടാക്കാം. ഇത്രയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ മനസ്സിലാക്കിയാൽ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, പ്രസൻറ്റേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രസൻറ്റേഷനുള്ള വർക്കിനെ സ്ക്രീനിൻ്റെ ഈ ഒരു സൈസിൽ റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുക.
meet in the window yum reduce the ganavakia. Tudarna namal presentation lot of poguyana ingle namaka valare elupatal namakore samayam ibde contentigal karnana ridilum e fagata participants in a kandugundum namaka. See ya. If the screen reduces and all participants or some of the canatala, Namka Tharota scroll either but participants name, Kanamanadana. Friends, itaratil number Euru read the Chi the Gadinigayan, Ningalka, presentation of Agamai, contentical percentage yam, a part of the screen ill, Namka participant name, Kanamanalana. Yan participant Adi the Tala Uru either Ningalka, Totanola video just other than any kind of other Ningalka Kanam. Friends, ഇപ്രകാരം നമുക്ക് പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ വിൻഡോയിനെ നമുക്ക് ഈ റീസ്റ്റോർ ബട്ടൺ ഞാൻ ഇവിടെ ഇപ്പോൾ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന റീസ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം പൊസിഷൻ ചെയ്ത് നമുക്ക് സ്ക്രീനിൻ്റെ ഏത് ഭാഗത്താണ് മീറ്റിൻ്റെ വിൻഡോ ഏത് വരെ വരണം എന്നുള്ള രീതിയിൽ പൊസിഷൻ ചെയ്ത് വെച്ച് അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കണ്ടൻറ്റിനെ നമുക്ക് സ്ക്രീനിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് മീറ്റിൻ്റെ സമയത്ത് ഒരേ സമയം മീറ്റിൽ മാർ കണ്ടൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യുകയും പാർട്ടിസിപ്പൻ്റിനെ കാണത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങളതൊന്ന് ട്രൈ ചെയ്യുക. ഇപ്രകാരം നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.